ഓമശ്ശേരി ടൗണിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ നിർദ്ദേശിച്ച നടപടികൾ എങ്ങുമെത്തിയില്ല. ടൗണിലെയും ബസ് സ്റ്റാൻഡിലെയും അനധികൃത പാർക്കിംഗ് ആണ് ഗതാഗത കുരുക്കിന് പ്രധാന കാരണം. കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാത കടന്നുപോകുന്ന ഓമശ്ശേരിയിൽ ഗതാഗത കുരുക്ക് കാരണം അപകടങ്ങളും പതിവാണ്. ഓമശ്ശേരി ബസ് സ്റ്റാൻഡിൽ സ്വകാര്യ വാഹനങ്ങൾ അലക്ഷ്യമായി പാർക്ക് ചെയ്യുന്നത് യാത്രക്കാർക്കും ബസ്സുകൾക്കും ദുരിതമാണ്. അധികൃതർ ശക്തമായ നടപടിയെടുക്കാത്തതിനാൽ അനധികൃത പാർക്കിംഗ് തുടരുകയും ചെയ്യുന്നു. ടൗണിലെ സംസ്ഥാനപാതയുടെ ഇരുവശത്തും ഇരുചക്രവാഹനങ്ങൾ നിരനിരയായി നിർത്തിയിട്ട് പോകുന്നത് കാൽനട യാത്രക്കാരെയും വ്യാപാരികളെയും വലയ്ക്കുന്നുണ്ട്. ഇതോടെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് എത്തുന്നവർക്ക് വാഹനങ്ങൾ നിർത്താനും ഇടമില്ലാതായി. ബൈക്കുകളും ഇരുചക്രവാഹനങ്ങളും പാർക്ക് ചെയ്ത് ബസ്സുകളിൽ ജോലിക്ക് പോകുന്നവർ വൈകുന്നേരം മാത്രമാണ് വാഹനങ്ങൾ തിരികെ എടുക്കുന്നത്. വ്യാപാരികൾ, പോലീസ്, വിവിധ സന്നദ്ധ സംഘടനകൾ തുടങ്ങിയവരടങ്ങിയ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിൽ എടുത്ത തീരുമാനങ്ങളൊന്നും നടപ്പാക്കാത്തതിനാൽ വ്യാപാരികളും നാട്ടുകാരും അമർഷത്തിലാണ്. ഓട്ടോ, ടാക്സി, ഗുഡ്സ് വാഹനങ്ങൾക്കായി ടൗണിനോട് ചേർന്ന സ്ഥലത്ത് സ്റ്റാൻഡ് സൗകര്യം ഏർപ്പെടുത്തണമെന്ന ആവശ്യവും ശക്തമാണ്. ഓമശ്ശേരി ടൗണിലെ അനധികൃത വഴിയോര കച്ചവടവും ഗതാഗത കുരുക്ക് രൂക്ഷമാക്കുന്നു. ട്രാഫിക് പരിഷ്കരണത്തിന് ശക്തമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ സമരത്തിറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് വ്യാപാരികളും വിവിധ സംഘടനകളും. ന്യൂസ് ബ്യൂറോ, ഓമശ്ശേരി.